മത്സരം അതിവേഗം തീർന്നുവെങ്കിലും ഇന്ത്യയുടെ ആധികാരിക ജയത്തിന്റെ ആവേശത്തിലായിരുന്നു ആരാധകർ. പട്ടിണി പരാമർശം നടത്തിയ കായികമന്ത്രിയെ പരിഹസിക്കാനും പലരും മുതിർന്നു. സഹർസി മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കിങ് കോഹ്ലിയുടെ ക്ലാസിക് സൂപ്പർ കൂൾ പെർഫോമൻസ്, ഒപ്പം ബൗളിംഗിൽ സിറാജിന്റെ തീച്ചിതറുന്ന ബൗളിംഗ് പെർഫോമൻസ്, അങ്ങനെ എല്ലാ വിവാദങ്ങൾക്കും പരിധികൾക്കും പരിമിതികൾക്കും അപ്പുറം ഒരു ഉഗ്രൻ ക്രിക്കറ്റ് വിരുന്ന് സമ്മാനിച്ചാണ് കാര്യവട്ടത്തെ ഏകദിനം ഇപ്പോൾ കൊടിയിറങ്ങിയിരിക്കുന്നത്. ഗംഭീര അടിപൊളിയായിരുന്നു, നല്ല ഇന്നിങ്സ് ആയിരുന്നു, ഒരു മാസ്റ്റർ ക്ലാസ് തന്നെയായിരുന്നു ഇന്നിങ്സ്. പിന്നെ കാണികളില്ലാത്തൊരു ആവേശക്കുറവ് ഉണ്ടായിരുന്നു, കാണികളില്ലാത്തത് ശരിക്കും വിസിബിൾ ആയിരുന്നു. പക്ഷെ ഉള്ളവർക്ക് നന്നായി എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു, ഉള്ളവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റും, നന്നായിട്ട് എൻജോയ്. എന്തായാലും വിരാട് കോഹ്ലിയുടെയും ശുഭ്മാങ്കിലിൻ്റെയും സെഞ്ചുറി എന്തായാലും ഉള്ളവരെ ആവേശത്തിൽ അഴിച്ചിട്ടുണ്ട്. അതുപോലെ ഇന്ത്യയുടെ മികച്ചൊരു ബൗളിംഗുമാണ് നമ്മൾ കണ്ടത്. ശ്രീലങ്കയെ തകർത്ത് എറിഞ്ഞിരുന്നു. വിവാദങ്ങൾ ഉണ്ടായപ്പോൾ എന്താ തോന്നുന്നത്? വിവാദങ്ങൾ എന്തൊക്കെയാലും ഒരു വല്ലാത്തൊരു എല്ലാവരെയും മനസ്സിന് വേദനിപ്പിക്കുന്ന ഒരു ഇതായിപ്പോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് മന്ത്രി പറയേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷേ എന്നിരുന്നാലും ഞങ്ങൾ കാണാതിരിക്കത്തില്ല. നല്ല മാച്ചാണ്, നമ്മൾ വളക്കാരാ, പാവപ്പെട്ടല്ല നമ്മൾ, അതുകൊണ്ട് നമ്മൾ കളിയാണ് വന്നേ. നമ്മൾ പാവപ്പെട്ടവരെ വരില്ലായിരുന്നു, അത് എടുത്തു പറയണം. നമുക്ക് വിവാദങ്ങളൊക്കെ വിടാം. 2020 വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ പരാജയങ്ങൾ നമ്മൾ മറക്കുകയാണ്. ഈ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലി ഇതുപോലൊക്കെ നല്ല ഫോമിൽ കളിച്ച നമുക്ക് ഈ വർഷം 2011 ശേഷം 23-ൽ നമ്മുടെ മണ്ണിൽ കപ്പ് ഉയർത്താൻ സാധിക്കും. ഇന്ത്യക്ക് വേൾഡ് കപ്പ് 2020 കാത്തിരിക്കുന്നു, ഒരുപാട് കാത്തിരിക്കുന്നു. സത്യമായിട്ടും പറയാനുള്ളൂ, വിരാട് സെഞ്ചുറി അടിച്ച്, ഗില്ല് സെഞ്ചുറി അടിച്ച്, അത് തന്നെ ഒരു വലിയ കാര്യം. കാരണം പല ആൾക്കാരും ഇവിടെ മിസ് ചെയ്തിട്ടുണ്ട്, പല ആൾക്കാർക്കും വരാൻ പറ്റിയില്ല, ഒന്നും നടക്കത്തില്ല, പ്ലേയേഴ്സിന് ആരും ഇറക്കത്തില്ലെന്നാണ് വെച്ചാൽ. എന്നിട്ട് വിരാട് ഇറങ്ങി, ഗില്ലിറങ്ങി, രണ്ടുപേരും സെഞ്ചുറി അടിച്ച് നല്ലപോലെ ഇന്ത്യ കളിക്കുകയും ചെയ്തു. എന്തായാലും ടിക്കറ്റിന് വേണ്ടി ചിലവാക്കിയ പൈസ മുതലായെന്ന് പറയാൻ പറ്റില്ലല്ലോ, വളരെ സന്തോഷം. കളി ഗംഭീരമായിട്ടുണ്ട്. നമ്മളെ തിരുവനന്തപുരം നമ്മുടെ ഇന്ത്യൻ ടീമാണ് കളിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ കളിക്കാൻ കളി കാണാനായിട്ട് വരിക. സപ്പോർട്ട് മന്ത്രി എന്തെങ്കിലും പറഞ്ഞോട്ടെ, നമുക്ക് പ്രശ്നമല്ല. ആരാധകർ പറയുന്നത് അതാണ്, ആരെന്തു പറയുന്നു എന്നുള്ളതല്ല. കാണികൾക്ക് വേണ്ടി 11 അല്ലെങ്കിൽ ഈ ക്രിക്കറ്റ് താരങ്ങൾ ഇറങ്ങുമ്പോൾ അവർക്ക് വേണ്ടി പിന്തുണക്കുക, അവർക്ക് വേണ്ടി ആർപ്പ് വിളിക്കുക, ഇന്ത്യൻ ടീമിന്റെ വിജയത്തിനായി ഗാലറിയിൽ ആർപ്പ് വിളിക്കുക, അതാണ് അവർ പറയുന്ന കാര്യം.